ആദ്യം പത്തനാപുരത്തേക്കാണ് പോകുന്നത്. അവിടെ പനംപറ്റയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ പന്നി കുത്തിക്കൊന്ന സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പലതവണ പന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന് വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്നലെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ സുകുമാരൻ പന്നി ആക്രമണത്തിൽ മരിച്ചത്. വിവരങ്ങളുമായി ബിദിൻ എം ദാസ് തീരുന്നു. ബിദിൻ, ഒരുപാട് നാട്ടുകാരൊക്കെ കൂടി നിൽപ്പുണ്ട്, എന്താണ് അവരുടെ ഒരു പ്രതിഷേധം, ഏത് രീതിയിലാണ് വരുന്നത് പുറത്തേക്ക്? ശാലിനി, ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ പത്തനംതിട്ട പനമ്പറ്റയിൽ ഉണ്ടായത്. ഇന്നലെ രാവിലെ ഞാൻ ഈ നിൽക്കുന്ന റബ്ബറും തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയതായിരുന്നു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയായിരുന്നു ആ സുകുമാരൻ. രാവിലെ എത്തിയപ്പോൾ തന്നെ ഈ പന്നി പുറകിൽ നിന്ന് വന്ന് ആക്രമിച്ച് വീഴ്ത്തുകയായിരുന്നു. ഈ പ്രദേശത്ത് ആ സമയത്ത് ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിരൂക്ഷമായ രീതിയിൽ തന്നെ, അതിക്രൂരമായ രീതിയിൽ തന്നെ പന്നി ആക്രമണം ഉണ്ടായി. ഈ ആ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച ഈ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എടുത്തുകൊണ്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ മാരകമായ രീതിയിലുള്ള മുറിവുകൾ, നട്ടലിനും കൈക്കും കാലിനും ജനനേന്ദ്രിയത്തിനടക്കം വലിയ രീതിയിൽ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. ആ കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ പന്നിശല്യം രൂക്ഷമായിരുന്നു. ഇതിനെതിരെ പത്തനാപുരം ഫോറസ്റ്റ് സ്റ്റേഷനിലടക്കം ഈ ആളുകൾ പരാതി കൊടുത്തിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുക കൂടി ചെയ്യുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പല തവണ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ ആളുകളൊക്കെ തന്നെയാണ്. ഈ ഒരു ശല്യം എത്ര നാളായിട്ടുണ്ട് ഇവിടെ പന്നിയുടെ? കഴിഞ്ഞ 2-3 വർഷക്കാലമായി അതിരൂക്ഷമായി പന്നിയുടെയും കാട്ടുമൃഗങ്ങൾ കുരങ്ങിൻ്റെയും ഒക്കെ ശല്യം കൊണ്ട് കൃഷിക്കാർക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും അടിയന്തരമായി എന്തെങ്കിലും സഹായം കർഷകർക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തൊട്ടടുത്ത കൈലാസം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പന്നി ചത്തു കിടന്നു. പന്നി ചത്തു കിടന്ന ഉടൻ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു, ഇന്നതുപോലെ ഈ മേഖലയിൽ അതിരൂക്ഷമായ ഇതേപോലെയുള്ള പ്രശ്നങ്ങളാണ്, ആളുകൾക്ക് അപകടമാണ് എന്നവരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് പന്നിയെ കുഴിച്ചിടാൻ പറയുകയും ആ നാട്ടുകാർ ഈ ബുദ്ധിമുട്ട് കാരണം അത് കുഴിച്ചിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഏറ്റവും സാധാരണക്കാരനായി ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷങ്ങളായി ടാപ്പ് ചെയ്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആ വീട്ടിലെ ഏക മാർഗം എന്ന് പറയുന്നത്, വരുമാന മാർഗം എന്ന് പറയുന്നത് അദ്ദേഹം തൊഴിലെടുത്ത് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് നിത്യവൃത്തി കഴിഞ്ഞു വരുന്നത്. ആ പാവം പിടിച്ച ആളിനെയാണ് ഇന്നലെ അതിരാവിലെ ഈ കാട്ടുപന്നി ആക്രമിച്ചു എന്ന് പറയുന്നത് അതിപൈശാചികമായി. അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയം, അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ, അദ്ദേഹത്തിൻ്റെ നട്ടല് മൊത്തം തകരുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ നാട്ടുകാരായിട്ടുള്ള ബേബിചാനും പ്രസിഡൻ്റും ഒക്കെ കണ്ടത്. അവരെല്ലാവരും കൂടി ചേർന്ന്, നാട്ടിലെ ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ആളിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി വളരെയധികം ത്യാഗം, കാരണം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഭാര്യ കശുവണ്ടി തൊഴിലാളിയാണ്, കശുവണ്ടി ഫാക്ടറികളെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഫാക്ടറിയിൽ തൊഴിലില്ല. ഏക വരുമാന മാർഗമായിട്ടുള്ള ഒരു പാവപ്പെട്ടവനാണ് ഈ ദുർഗതി ഉണ്ടായിട്ടുള്ളത്. ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഈ ആക്രമണം ഒരു തവണ അല്ലെങ്കിൽ പലതവണയൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. എങ്ങനെയാട്ടെ പൊതുവെ ഈ പ്രശ്നങ്ങൾ ഇവിടെ? ഇപ്പൊ 2 വർഷമായിട്ട് പന്നിയെ മിക്കവാറും ആൾക്കാർ കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞു പോകുന്ന കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഇതുപോലെ ആക്രമിച്ച് ഇന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു ഭയങ്കര ക്രൂരമായ ഒരു ആക്രമണമായി പോയി. നമുക്ക് മനസ്സ് അത്രത്തോളം വേദനിക്കുന്ന രീതിയിലാണ്. അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകാൻ പോലും വയ്യാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മൊത്തവും മുറിവായിരുന്നു, ചോരയെ കുളിച്ച് ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് ക്രൂരമായ ഒരു നമുക്ക് കാണാൻ കണ്ടാൽ സഹിക്കാവുന്ന രീതിയിലുള്ള ഒരു ആക്രമണമല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ നമ്മൾ കണ്ടത് ഇന്നലെയാണ് കാണുന്നത്. അത്രയ്ക്ക് വേദനാജനകമായിരുന്നു ആ കാഴ്ച. ഈ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് അദ്ദേഹത്തെ ഇന്നലെ ഇവിടെയാണ് കടന്നത്. ആ രക്തത്തിൻ്റെ ആ കരയൊക്കെ ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തി, പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഈ പ്രദേശത്തിന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് മറ്റ് 2 പേരെ കൂടി പന്നി ആക്രമിച്ച്, അതേസമയം അവർ 2 പേരും കൂടി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഈ പത്തനാപുരം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ വർഷങ്ങളോളമായി ഇവർ കയറി ഇറങ്ങിയിട്ടും പരിഹാരമുണ്ടായില്ല എന്നൊരു തരത്തിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ആ സുകുമാരൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം
ശേഷം ഇന്ന് വൈകുന്നേരമായിരിക്കും സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. ഏതായാലും സമാനമായ രീതിയിൽ പത്തനാപുരത്തും പാടത്തും കൂടലും ഒക്കെയുള്ള ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കുറെ നാളുകളായി ഈ മനുഷ്യമൃഗ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ വാർത്താ പരമ്പരയിൽ അടക്കം ഈ മേഖലകളിൽ നിന്നുള്ള മനുഷ്യമൃഗ സംഘർഷത്തിന്റെ വിവരങ്ങളൊക്കെ തന്നെ കൊടുത്തതാണ്. ഏതായാലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായി തന്നെ ഈ മേഖലയിൽ ഈ പ്രശ്നങ്ങൾ തുടരുകയാണ്. ശാലിനി.